ഡേറ്റ്സ് ബോൾസാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അതിനുവേണ്ടി ഞാൻ 200 ഗ്രാം ഈത്തപ്പഴം കഴുകി കുരുകളഞ്ഞെടുത്തിട്ട് നടു കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 2 ടീസ്പൂൺ ഗീ, പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇനി നമുക്ക് ഈ കാഷ്നട്ടൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് വെച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പഴുപ്പ് ഈത്തപ്പഴം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് അരയ്ക്കുന്ന സമയത്ത് നിർത്തി നിർത്തി അരയ്ക്കണം, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് പാൽപ്പൊടി ഇടാം. വെച്ചിട്ടുള്ള പശു നെയ്യ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും കൂടി പൊടിച്ചത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ കുഴച്ചെടുത്താലും മതി. ഇപ്പൊ നമ്മുടെ ഈത്തപ്പഴം ബൗൾസിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഇനി നമുക്കത് ചെറിയ ബൗളാക്കി എടുക്കാം. അപ്പൊ കയ്യിലൊന്ന് നെയ്യ് തടവിന് ശേഷം വേണം ബൗളാക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. ഡേറ്റ്സ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.